നമസ്കാരം. കോവിഡ് ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. 14 ജില്ലകളിലെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട സമഗ്ര ചിത്രം ഞങ്ങളുടെ പ്രതിനിധികൾ അടുത്ത അരമണിക്കൂർ കൊണ്ട് നൽകും. നമുക്ക് ആദ്യം പോകേണ്ടത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കോവിഡ് വ്യാപനത്തിൽ ഏറെ മുമ്പിലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. 51 പേർക്ക് അവിടെ പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ് അത്തരത്തിൽ കണ്ണൂർ എന്ന് വേണം മനസ്സിലാക്കാൻ. 7881 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്നുമുണ്ട്. ഇന്നലെ ഒരു മരണം അവിടെ സംഭവിച്ചിരുന്നു. മാഹി സ്വദേശിയായ ഒരാളുടെ മരണം ഇന്നലെ സംഭവിച്ചിരുന്നു. മാഹിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. മനു ഭരതാണ് ചേരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനു, ഈ മാഹി സ്വദേശിയുടെ കബറടക്കവും മറ്റു ചടങ്ങുകളും ആ തരത്തിൽ പൂർത്തിയായോ? ഒപ്പം കോവിഡ് സ്ഥിരീകരിച്ച മറ്റ് 7 പേരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ തന്നെ ഈ ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ മാഹി സ്വദേശിയുടെ കബറടക്കം പൂർത്തിയാക്കിയത്. അത് പരിയാരത്ത് തന്നെ, മാഹി സ്വദേശിയാണെങ്കിലും പരിയാരത്ത് തന്നെയുള്ള ജുമാ മസ്ജിദ്, കോരൻപിടിയോ ജുമാ മസ്ജിദിലാണ്, ഈ അതിന്റെ കബർസ്ഥാനിലാണ് കബറടക്കം നടന്നത്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മാഹിയിൽ നിന്നുള്ള ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്നലെ 7 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 2 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. ബാക്കി 5 പേർക്കാണ് ഈ സമ്പർക്കം മൂലം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കതിരൂർ സ്വദേശികളായ 3 സ്ത്രീകൾ, അവർക്ക് 68 അതുപോലെ 14 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, പിന്നെ 40 വയസ്സുള്ള മറ്റൊരു സ്ത്രീ. ഇവർക്ക് 3 പേർക്കുമാണ് കതിരൂരിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. മനുഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും കാസർഗോഡ് ജില്ലയിലെ സാഹചര്യങ്ങളിലേക്ക്, കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകാം. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള ജില്ല, 125 കേസുകൾ. ഇന്നലെ 2 പോസിറ്റീവ് കേസുകൾ കൂടി അത്തരത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 10,600 പേർ ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ ഉള്ള ജില്ല കൂടിയാണ് അവിടെ. കൂടുതൽ ജില്ലകളിൽ, കൂടുതൽ പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ക്വാറന്റൈൻ അടക്കം ഇന്നലെ ഏർപ്പെടുത്തി. അതീവ ജാഗ്രത ഇപ്പോഴും പുലർത്തുന്നു ആ ജില്ലയിൽ. സാഹചര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. മറ്റു ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെഗറ്റീവായ 35 പേർ ഉണ്ട് എന്ന ഒരു ആശ്വാസകരമായ, അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയും അവിടെ നിന്നുണ്ട്. അപ്പോൾ ബൈജു, ഇന്ന് ഇത്തരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിൽ കുറച്ചുകൂടി ഇളവുകൾ മറ്റു ജില്ലകളിലൊക്കെ ഉണ്ട്, കാസർഗോഡ് ഉണ്ട് എന്ന് തോന്നുന്നുമില്ല. ഒപ്പം മറ്റ് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, മറ്റ് ജില്ലകളിലെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണം പഴയ പോലെ തന്നെ കടുത്ത നിയന്ത്രണം തന്നെയാണ് തുടരുന്നത്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോസിറ്റീവ് ആവുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കണക്കുകൾ നോക്കിയാൽ അറിയാം കുറഞ്ഞു വരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഇന്നലെ 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇത്തരത്തിൽ രോഗം പകർന്നത്. അത് ഒരു 10 വയസ്സും 8 വയസ്സുമുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ മാതാവ് ഇപ്പോൾ പോസിറ്റീവ് ആയി ചികിത്സയിലാണ്. എല്ലാവരുടെയും നില തൃപ്തികരം തന്നെയാണ്. എന്തായാലും വലിയൊരു ആൾക്കാർ തന്നെ ഇന്നലെ 35 പേരാണ് ഇത്തരത്തിൽ നെഗറ്റീവായി വീടുകളിലേക്ക് മടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണവും കർശനമാക്കിയത്. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവർ പുറത്തിറങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നെല്ലിക്കുന്ന്, ചൂരി, കൽനാട്, തളങ്കര, ഇങ്ങനെ 4 പ്രദേശങ്ങളാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഈ കർശന നിരീക്ഷണം ഇന്നും തുടരുകയാണ്. അതിനൊപ്പം തന്നെ സമൂഹ ഒരു സർവേ എന്ന രീതിയിലേക്കുള്ള ആരോഗ്യവകുപ്പിന്റെ ഒരു ആരോഗ്യവകുപ്പ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇന്ന് ആരംഭിക്കും. ജില്ലയിലെ എല്ലാ വീടുകളിലും ഇത്തരത്തിൽ സർവേ നടത്തി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ മറ്റോ അന്വേഷിക്കുകയാണ്. എന്തായാലും പഴുതടച്ചുള്ള ഒരു കൃത്യമായ ജാഗ്രതാ പ്രവർത്തനം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നത്. ഇന്നും 576 പേരുടെ പരിശോധനാ ഫലം വരാനുണ്ട്. എന്തായാലും കാസർഗോഡ് അതിർത്തിയുമായി ബന്ധപ്പെട്ട, ഈ കർണാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഏത് തരത്തിൽ പോകുന്നു? അവിടെ അവർ ചെയ്ത ചില ഇളവുകൾ നൽകിയത് ആ തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കാസർഗോഡുകാർക്കാവുന്നുണ്ടോ? രഞ്ജിത്ത്, വലിയ തോതിൽ അത് പ്രയോജനകരമല്ല എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, 2-3 ദിവസങ്ങളായെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 4 പേര് മാത്രമാണ് ഇത്തരത്തിൽ മംഗളൂരുവിലേക്ക് ചികിത്സയിൽ പോയത്. ഇതിൽ 2 പേരെ അടിയന്തര ചികിത്സ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരാണുള്ളത്. അതിൽ ഒരാളുടെ കോവിഡ് പരിശോധന നടത്തി ഫലം കാത്തിരിക്കുകയാണ്. ഇവർക്കുള്ള ചികിത്സ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകം. എന്തായാലും മംഗളൂരുവിലേക്ക് ഇത്തരത്തിൽ രോഗികളെ കൊണ്ടുപോകണമെങ്കിൽ വലിയ കടമ്പകളാണ് കടക്കേണ്ടത്. അതെല്ലാം സാധാരണക്കാർക്ക് ഇത് പൂർത്തിയാക്കി മംഗളൂരിൽ എത്തുക വലിയ പ്രയാസമാണ്. അതുമാത്രമല്ല, അവർ അവിടെ എത്തിയാൽ ഒരു കോവിഡ് പരിശോധന നടത്തുന്നു. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി അത് സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വേറെ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും അതിർത്തി ഭാഗത്ത് നടന്നിട്ടില്ല. ആശ്വാസകരം തന്നെയാണ്. കെ വി ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും കോഴിക്കോട് ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ സനോജ് നൽകും. അതിനു മുൻപ് കണക്കുകളിലേക്ക് ഒന്ന് പോകാം. 9 പേർക്ക് പോസിറ്റീവ് ആയ ജില്ലയാണ് അവിടെ. 9 കേസുകൾ കാസർഗോഡിനോടും മലപ്പുറത്തോടൊക്കെ ചേർന്ന് നടക്കുന്ന ജില്ല. ആകെ 17,387 പേർ
നിരീക്ഷണ കഴിയുന്ന ജില്ല കൂടിയാണ് അവിടെ സാമ്പിളുകളിൽ 13 എണ്ണത്തിന്റെ ഫലം കൂടി വരാനുണ്ട് ഒരുപക്ഷേ ഇന്നോ നാളെയോ ആയി അത് ലഭിച്ചേക്കാം രണ്ട് പേർ രോഗഭേദമായി ആശുപത്രി വിട്ട സാഹചര്യവും ഉണ്ട് സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി സനോജ് നമുക്ക് ആദ്യം ഈ നിയന്ത്രണങ്ങളിൽ അല്പം ഇളവ് വരുന്ന ഒരു ദിവസമാണല്ലോ മൊബൈൽ കടകൾ അടക്കം ഇന്ന് തുറക്കാം എന്താണ് ജില്ലയിലെ നഗരത്തിലെ പുതിയ സാഹചര്യം ആളുകൾ കടകൾ തുറന്നു തുടങ്ങിയോ അവിടെ ആളുകളൊക്കെ വരുന്നുണ്ടോ എന്താണ് പോലീസിന്റെ ഒരു നിലപാട് കൂടുതൽ പേർ കടകളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടല്ലോ രഞ്ജിത്ത് 10 മണിയോട് കൂടിയാണ് നിയന്ത്രണങ്ങൾ നീക്കിയതിനെ തുടർന്ന് കടകൾ തുറക്കാനുള്ള അവസരം പ്രത്യേകിച്ച് വർക്ക്ഷോപ്പുകൾക്ക് ഇന്ന് തുറക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈൽ കടകൾക്കൊക്കെ തന്നെ തുറക്കാനുള്ള അവസരമാണ് കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കുകൾ കുറിച്ച് അറിയണമെങ്കിൽ 10 മണിക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും നിലവിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരാൾക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയെ നമുക്ക് നൽകാൻ കഴിഞ്ഞിരുന്നത് ഇന്നലെ വൈകുന്നേരമാണ് അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് എടച്ചേരി സ്വദേശിയായ ഒരാൾക്കാണ് ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മക്കൾ ദുബൈയിൽ നിന്നും കഴിഞ്ഞ 18 എത്തിയിരുന്നു അവരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടിട്ടുള്ളത് ഒപ്പം തന്നെ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതുകൊണ്ട് തന്നെ സാമൂഹിക വ്യാപനമെന്ന ഒരു ആശങ്കയ്ക്ക് ഇടയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ തന്നെ 437 പേരെ നിരീക്ഷണം പൂർത്തിയാക്കി എന്നുള്ള ഒരു ആശ്വാസകരമായ മറ്റൊരു വാർത്ത കൂടിയുണ്ട് 17387 പേരാണ് ഇപ്പോൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് പക്ഷേ ശക്തമായ നടപടിയുമായി തന്നെയാണ് ജില്ലയിൽ പോലീസ് പോകുന്നത് ഇതുവരെ 2996 കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത് നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ വാഹനങ്ങൾ തിരികെ നൽകാനുള്ള അതിനെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട് പക്ഷേ മതിയായ പിഴ ചുമത്തിയ ശേഷമാവും ഇത്തരത്തിൽ വാഹനങ്ങൾ തിരികെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടാവുക അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ശക്തമായ കൗൺസിലിംഗ് വീഡിയോ കോൺഫറൻസ് വഴിയും അല്ലാതെയുമൊക്കെ തന്നെ കൗൺസിലിംഗ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾക്ക് വലിയ മാനസിക പിരിമുറുക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ആളുകളെ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ട്രെയിനിങ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ശക്തമായ നിയന്ത്രണം തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് രജിത് ശരി സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത് നമുക്കിനി മലപ്പുറം ജില്ലയിലെ സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മലപ്പുറത്ത് 16 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം 13988 പേർ നിരീക്ഷണത്തിൽ അവിടെ കഴിയുന്നുമുണ്ട് ഒപ്പം 1127 പേർക്ക് വൈറസ് ബാധയില്ല എന്ന് സ്ഥിരീകരിച്ചു ഇനി 173 ഫലങ്ങൾ കൂടി ലഭിക്കാനുണ്ട് അനുമോദ ജില്ലയിലെ പൊതുസ്ഥിതി എന്താണ് ഇന്ന് നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി ഇളവുകൾ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള കരുതലും ജാഗ്രതയും ഒക്കെ ഉണ്ടോ ജില്ലാ ഭരണകൂടത്തിന് മലപ്പുറം നഗരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഇന്ന് രാവിലെ മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രാവിലെ മുതൽ കടന്ന കാഴ്ച ഒരു ബസ് പണിമുടക്ക് ദിവസം സാധാരണഗതിയിൽ സ്വകാര്യ വാഹനങ്ങൾ എങ്ങനെ പുറത്തിറങ്ങുന്നു ആ രീതിയിലാണ് ഇവിടെ വാഹനങ്ങളെല്ലാം പുറത്തിറങ്ങിയിരിക്കുന്നത് രാവിലെ തന്നെ കടകളിൽ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് ഈ മൊബൈൽ ഷോപ്പുകളൊക്കെ ഇന്ന് തുറക്കും 10 മണി മുതലാണ് തുറക്കുക പക്ഷേ അതുകൊണ്ട് എത്ര കടകൾ മലപ്പുറത്ത് ഒരുപാട് കടകൾ എത്ര കടകൾ തുറക്കുമെന്ന ഒരു വ്യക്തത നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയില്ല പോലീസിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ആളുകളുടെ വാഹനങ്ങളെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കിയാണ് കടത്തിവിടുന്നത് ആരെയും തടയുവാൻ അല്ലെങ്കിൽ അനാവശ്യമായിട്ടല്ലാത്ത ആരെയും തടയുന്ന നിലപാടെടുക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചവരുടെ വലിയൊരു സമ്പർക്ക പട്ടിക മുന്നിലുണ്ട് 1000+ പേരാണ് അവസാനമായി കോവിഡ് സ്ഥിരീകരിച്ച 2 സമ്പർക്ക പട്ടികയിലുള്ളത് ഇവരെ എല്ലാം തന്നെ കണ്ടെത്തി ഒരു റാൻഡം പരിശോധന നടത്താനുള്ള നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പ് നീങ്ങുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇവരെല്ലാം തന്നെ വ്യാപിച്ചു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിവിധ മേഖലയിലെ ആളുകളിൽ ഒരു റാൻഡം പരിശോധന നടത്തി ഒരു സാമൂഹ്യ വ്യാപനത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ആരോഗ്യവകുപ്പിന് മുമ്പിൽ ശരി അനുമോദ നമുക്കിനി മലപ്പുറത്ത് നിന്ന് നേരെ പോകേണ്ട ജില്ല പാലക്കാടാണ് പാലക്കാട്ട് 3 കേസുകൾ അത്തരത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ് പാലക്കാട് 16392 പേർ നിരീക്ഷണത്തിൽ അവിടെ കഴിയുന്നുമുണ്ട് 834 സാമ്പിളുകളിൽ 704 നെഗറ്റീവായിട്ടുണ്ട് ആ ജില്ലയിൽ അതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് 12205 പേർ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയ ഒരു ജില്ല കൂടിയാണ് പാലക്കാട് നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും പ്രസാദ് എന്താണ് പാലക്കാട്ടെ പൊതുസാഹചര്യം 4 പേർ രോഗമുക്തി നേടിയത് ആശ്വാസകരമാണ് ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്ന് അവിടെ ജില്ലയിൽ സംഭവിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പാലക്കാട് ഇന്ന് പ്രധാനമായും കഴിഞ്ഞ ദിവസം മരിച്ച കോയമ്പത്തൂർ വെച്ച് മരിച്ച പാലക്കാട് സ്വദേശിയുടെ സമ്പർക്ക പട്ടിക പുറത്തിറക്കും എന്നുള്ളതാണ്
കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കുകയാണ് ഇദ്ദേഹം മരിച്ചിരുന്നത്. ഇന്നലെയാണ് കോവിഡ് ആണ് എന്നത് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മകനെയും ഭാര്യയെയും എല്ലാം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരുന്നു. മറ്റു കുടുംബാംഗങ്ങളും നിരീക്ഷണത്തിലാണ്. ഒരു വ്യാപാരി കൂടിയാണ്, പാലക്കാട് നഗരത്തിലെ ഒരു വ്യാപാരി കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് അല്പം ദുഷ്കരമാണ് എന്ന് തന്നെയാണ് ആരോഗ്യ അധികൃതർ ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രാഥമിക പട്ടിക ഇന്ന് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം സമീപകാലത്തൊന്നും തന്നെ ദൂരയാത്രകൾ ഇദ്ദേഹം നടത്തിയില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാണ് രോഗബാധിതനായത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായൊരു വ്യക്തത ഇതുവരെയും ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ കടകളിൽ വന്ന ആരെങ്കിലും നിന്നുമാകാം. അതല്ല എങ്കിൽ കോയമ്പത്തൂരിൽ അദ്ദേഹം ഏറെക്കാലം ചികിത്സയിലായിരുന്നു, പക്ഷെ അത് അവിടെ വെച്ചിട്ടാണോ, അത് അത്ര കാര്യങ്ങളിലൊരു വ്യക്തത വരാനുണ്ട്. എന്തായാലും പ്രാഥമിക സമ്പർക്ക പട്ടിക ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പുറത്തിറക്കാൻ കഴിയും എന്നതാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ 4 പേർ രോഗവിമുക്തി നേടി അവരെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. ഇവർ 14 ദിവസം നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയൂ. കർശനമായ നിർദ്ദേശം തന്നെ കൊടുത്തിട്ടുണ്ട്. രോഗവിമുക്തി പോയവർ പിന്നെ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കണം എന്നവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഞായറാഴ്ച ചില കടകൾക്കെല്ലാം തന്നെ, മൊബൈൽ ഷോപ്പുള്ള കടകൾക്കെല്ലാം തന്നെ ഇളവുകളുണ്ട്. ആ കടകളെല്ലാം തന്നെ രാവിലെ തുറന്നിട്ടുണ്ട്. പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനിയും പാലക്കാട്ട് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ കോവിഡ് വ്യാപനത്തിൽ ഭീതി ഒരുപാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ആശ്വാസകരമാകുന്നു. പക്ഷേ അപ്പോഴും 8 കേസുകൾ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരീകരിക്കപ്പെട്ട കേസുകളുണ്ട്. 6477 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ്. ഓരോ താലൂക്കിലും 1000 ഐസൊലേഷൻ റൂമുകൾ തയ്യാറാക്കി ആ ജാഗ്രതയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ടിറ്റോ ചേരുന്നു. ടിറ്റോ എന്തെങ്കിലും പുതിയ കേസുകൾ ഇല്ലെങ്കിലും അത് ആശ്വാസകരമാണ് എങ്കിൽ പോലും ജാഗ്രത വേണം, കരുതൽ വേണം. അക്കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നത്തെ പുതിയ കേസുകൾ പത്തനംതിട്ടയിലില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 1000 ഐസൊലേഷൻ റൂമുകൾ ഓരോ താലൂക്കടി തുടങ്ങുന്നതിനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ഈ ലോക്ഡൌണിനൊക്കെ ശേഷം പുറത്തുനിന്ന് കൂടുതൽ ആളുകൾ ജില്ലയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ നേരെ വീട്ടിലേക്ക് വിടാതെ ഇത്തരം ഐസൊലേഷൻ മുറികളിൽ പാർപ്പിച്ച് അവരുടെ നിരീക്ഷണ കാലാവധി പൂർത്തിയായ ശേഷം അവരെ വീടുകളിലേക്ക് വിടുക. അങ്ങനെ വീണ്ടും ഇവിടേക്ക് വരുന്നതിനെ തടയുന്നതിനുള്ള ഒരു കരുതൽ, അത്തരമൊരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ തന്നിത്തോട്ടിൽ ഒരു നിരീക്ഷണത്തിലിരുന്ന പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട് ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി. അതിൽ പോലീസ് പക്ഷപാതപരമായാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് പെൺകുട്ടി ഇന്നലെ വീട്ടിൽ നിരാഹാരമൊക്കെ കടന്നിരുന്നു. എന്തായാലും ഈ പ്രശ്നത്തിൽ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു. അടൂർ DYSP കേസ് ഏൽപ്പിച്ച് അന്വേഷണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിറ്റോയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്കിനിയും തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഏറെ നിർണായകമായ ഒരു ജില്ല ആദ്യഘട്ടത്തിലായിരുന്നു. 2 കേസുകൾ മാത്രം അവിടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 4383 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. 156 പരിശോധനാ ഫലങ്ങൾ ജില്ലയിൽ ലഭിക്കാൻ ഉണ്ട് താനും. SS ശരൺ ചേരുന്നു. ശരൺ, നമുക്ക് ഈ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ്, ഇന്ന് സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള ഒരു ലോക്ക്ഡൌൺ ഇളവുകൾ പല ഘട്ടങ്ങളിലുമുണ്ടല്ലോ, പല തലങ്ങളിലുമുണ്ടല്ലോ. മൊബൈൽ ഷോപ്പുകൾ തുറക്കുന്നു, വർക്ക്ഷോപ്പുകൾ തുറക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തലസ്ഥാന നഗരത്തിലും സമാനമായ സാഹചര്യം തന്നെയാകും. എന്തൊക്കെ ഇത് മുന്നിൽ കണ്ട് എന്തൊക്കെ പുതിയ ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം? ഒപ്പം പോലീസിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? രാവിലെ മുതൽ തന്നെ പോലീസ് കർശന നിരീക്ഷണം വച്ചു പുലർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ന് ഈസ്റ്റർ കൂടിയാണ്. ഇതിന്റെ രീതിയിൽ വലിയൊരു തിരക്കിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കാനുള്ളൊരു ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടവും പോലീസും വച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കളക്ടർ കൃത്യമായി തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 5 ആളുകളിൽ കൂടുതൽ ഒരു കടയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഒത്തുകൂടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികളിലേക്ക് നീങ്ങണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും പോലീസിന് കളക്ടർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തിയിലടക്കം നമുക്ക് സമാനമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു, അവശ്യ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ആ കടകളിലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നിയന്ത്രണങ്ങൾ അടക്കം പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇന്നലെ നേരത്തെ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 3 ആളുകളുടെ അന്തിമ ഫലം കൂടി നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മലയങ്കീഴ് സ്വദേശി, ഇയാളുടെ മകൾ പോത്തൻകോട് സ്വദേശി, ഇവരുടെ അന്തിമ ഫലങ്ങളാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. ഇതോടുകൂടി
ഇവർ രോഗമുക്തരായിരിക്കുന്നു. ഏതായാലും നേരത്തെ 5 പേരാണ് രോഗം ബാധിച്ച് ജില്ലയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. ഇതിൽ 3 പേരുടെ അന്തിമ ഫലങ്ങൾ നെഗറ്റീവ് ആയിരിക്കുന്നു. ഇവർ ഇന്ന് തന്നെ ആശുപത്രി വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മാത്രം പുറത്തുവന്ന 108 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ്. ഇതോടൊപ്പം നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു. അതായത് ഇന്നലെ മാത്രം 687 പേരാണ് നിരീക്ഷണ കാലയളവിൽ രോഗലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഈ ലോക്ഡൌണിനെ തുടർന്ന് ജില്ലയിൽ മാലദ്വീപ് സ്വദേശികൾ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ മാലദ്വീപ് സ്വദേശികളെയും നാട്ടിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. 2 വിമാനങ്ങളായിട്ടാണ് ഇന്നലെ വൈകിട്ട് ഇവരെ 208 പേരെ നാട്ടിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും വലിയ തോതിൽ അഴുകിയ മീൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇത് പിടികൂടാനായിട്ട് പ്രത്യേക സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ സ്ക്വാഡുകൾ. വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്ന നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. 7 കേസുകൾ എറണാകുളം ജില്ലയിൽ അത്തരത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട കേസുകളുണ്ട്. 2735 പേർ, താരതമ്യേന കുറവാണ് ആ സംഖ്യ. നിരീക്ഷണത്തിൽ കഴിയുന്ന ജില്ലയാണ്. വീടുകളിലേക്ക് പോയവരുണ്ട്, അവരെയും നിരീക്ഷണത്തിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. രോഗഭേദമായി പോയവരുണ്ട്. 36 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇനി 114 സാമ്പിളുകളുടെ ഫലം മൊത്തത്തിൽ ജില്ലയിൽ ലഭിക്കാനുണ്ട്. താരം ഡാനി പോളാണ് അവിടെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഡാനി, എന്താണ് എറണാകുളത്തെ പൊതുവെയുള്ള സാഹചര്യം? ലോക്ക്ഡൌൺ ഇളവുകൾ വരുന്നു, ഒപ്പം രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട പുതിയ കരുതലുകൾ എങ്ങനെയാണ്? എറണാകുളം ജില്ലയിൽ പോസിറ്റീവ് കേസുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7 കേസുകൾ മാത്രമാണ് നിലവിൽ ആശുപത്രിയിൽ ഉള്ളത്, ചികിത്സയിലുള്ളത്. എങ്കിൽ കൂടിയും തന്നെ വലിയ ജാഗ്രത ഈ ദിവസങ്ങളിൽ വേണമെന്ന് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതൽ പേർ നിരത്തിലേക്ക് ഇറങ്ങുന്നു, പല പേരുകളിലും തന്നെ നിരത്തിലേക്ക് എത്തുന്നു എന്നത് പോലീസിന്റെ കണ്ടെത്തലിനെ തുടർന്നാണിത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈസ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത നിരത്തുകളിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നതിനോട് ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ ഒരു സ്വഭാവത്തിൽ കൂടുതൽ അടുക്കും ചിട്ടയും വേണമെന്ന് ജില്ലാ കളക്ടർ അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ അതിന് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണിൽ യാതൊരു രീതിയിലുള്ള ആഘോഷങ്ങളോ ആർഭാടങ്ങളോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈസ്റ്റർ ആണ്, അടുത്ത ദിവസങ്ങളിൽ വിഷു ആഘോഷങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇതൊന്നും കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെടുത്തരുത്, കൂടുതൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകരുത്, യാതൊരു ആഘോഷത്തിന് വേദിയാക്കി കമ്മ്യൂണിറ്റി കിച്ചണുകളെ മാറ്റരുതെന്ന് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കടകളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളും എല്ലാം തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ട്. ഇതിൽ കൂടുതൽ സ്ഥാപനങ്ങൾ അത് ഇളവുകളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതിൽ പുതിയ നിർദ്ദേശപ്രകാരം പറയുന്നത്, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സ്ഥാപനങ്ങൾ മോണിറ്റർ ചെയ്തിരുന്നു, പ്രത്യേക ക്യാമറ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ അവസാന നേരത്തെ 14-ാം തീയതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു മുൻപ് ഒരു വിശകലനം നടത്തുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ, ഏതെങ്കിലും സാമൂഹ്യ അകലങ്ങൾ പാലിച്ചില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കൂടുതൽ തുറന്ന് പ്രവർത്തിച്ചു, ഇതെല്ലാം തന്നെ കണ്ടെത്തിയാൽ അടുത്ത കാലത്തേക്ക്, അതായത് തൊട്ടടുത്ത പീരീഡിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതികൾ അടക്കം നിഷേധിക്കപ്പെടുമെന്ന് വ്യക്തമായി തന്നെയും മുന്നറിയിപ്പ് നൽകി. ഡാനി പോളാണ് കൊച്ചിയിലെ എറണാകുളത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി ആലപ്പുഴ ജില്ല, എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലേക്ക് വരേണ്ടതുണ്ട്. അവിടെ ശരണ്യ സ്നേഹജനുണ്ട്. 3 കേസുകൾ ആലപ്പുഴയിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 7181 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. നെഗറ്റീവ് 437, ഫലം വരാനുള്ളവ 17. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഏകദേശ കണക്ക്. ആലപ്പുഴയിൽ രോഗം സ്ഥിരീകരിച്ചവർക്കൊപ്പം കാറിൽ യാത്ര ചെയ്ത 2 കോട്ടയംകാരുടെ ഫലം അത് നെഗറ്റീവായി എന്ന വാർത്തയും ഉണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്താണ് ശരണ്യ ആലപ്പുഴയിലെ ഏറ്റവും പുതിയ സാഹചര്യം? രഞ്ജിത്ത്, നിസാമുദ്ദീനിൽ നിന്ന് മടങ്ങിയെത്തി കോവിഡ് പോസിറ്റീവായ വ്യക്തിയുമായി സഞ്ചരിച്ച ആളുകളുടെ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവായി വന്നിരിക്കുന്നത്. അദ്ദേഹം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഭാര്യ വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു. ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവരുടേതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നെഗറ്റീവായി വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇവരുമായി അടുത്തിടപഴകി എല്ലാവരും തന്നെ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം മടങ്ങി നിസാമുദ്ദീനിൽ നിന്ന് മടങ്ങിയെത്തിയ 12 പേരിൽ ഇപ്പോൾ 2 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഒരാൾക്ക് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് കോൺടാക്റ്റുകൾ ഇല്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ആ ഒരു പുതിയ കേസുകൾ ഇല്ല എന്നുള്ള ആശ്വാസത്തിൽ തന്നെ ജില്ല മുന്നോട്ട് പോകുമ്പോഴും ലോക്ക്ഡൌൺ ലംഘിച്ച് നിരത്തിലിറങ്ങുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇന്നലെ 240 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രിയോട് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇത്രയധികം ആളുകൾ നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കർശന നടപടിയുമായി പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ വലിയ ചെക്കിംഗ് തന്നെയാണ് എല്ലായിടങ്ങളിലും, എല്ലാ ചെറിയ ജംഗ്ഷനുകളിലും ചെറു വഴികളിലും ഒക്കെ തന്നെ പോലീസ് ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നിരത്തിലിറങ്ങുന്ന ആളുകളുടെ എണ്ണം
ഒരു ദിവസത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പോലീസ് എടുക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് അത് നമ്മൾ കാണാൻ കഴിഞ്ഞൊരു സാഹചര്യമാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കിനി തൃശൂർ ജില്ലയിലെ സാഹചര്യങ്ങൾ, തൃശൂരിലെ വിശദാംശങ്ങളിലേക്ക് പോകണം. തൃശൂരിൽ 5 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ട ജില്ലയാണ്. 12,343 പേർ അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് തൃശൂർ. ഇതുവരെ 892 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 9 എണ്ണത്തിന്റെ ഫലം ലഭിക്കാനുമുണ്ട് തൃശൂരിൽ. വിനീത വി ജി ചേരുന്നു. വിനീത, ഇന്നലെ ഒരാളെ കൂടി ഡിസ്ചാർജ് ചെയ്തിരുന്നു. ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? രോഗഭേദമായതിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ ഒരാളെ കൂടി ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി തൃശൂർ ജില്ലയിൽ കോവിഡ്-19 ബാധിച്ച ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5. അതേസമയം 3 പേരെ കൂടി ഇന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളടക്കം 3 പേരെ ആകാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യുക. ഇത് സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് ഇന്ന് പ്രത്യേകമായി യോഗവും ചേരുന്നുണ്ട്. എന്നാൽ ജില്ലയിൽ ഇനി 9 പേരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇനി ലഭ്യമാകാനുള്ളത്. ഇവരുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയവരടക്കം നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ലഭിച്ചേക്കും. അതേസമയം ജില്ലയിലുടനീളം കർശന ജാഗ്രതാ നിർദ്ദേശവും പരിശോധനയും ഒക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. മാർക്കറ്റുകളിലും മറ്റും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനങ്ങളും പരിശോധനയും ഒക്കെ തന്നെ തുടരുകയാണ്. നിരത്തുകളിലാണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വാഹനങ്ങളെ ഒന്നും പുറത്തേക്കിറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ല. ഇന്നും ഇത്തരത്തിലുള്ള തുടർച്ചയായ ശക്തമായ പരിശോധനകളും മറ്റും ഉണ്ടായേക്കും. എം എസ് സനീഷ്കുമാർ, ഇനി നമുക്കിനി ഇടുക്കിയിലെ വിവരങ്ങളുമായി ചേരും. ഒരു കേസ് സ്ഥിരീകരിക്കപ്പെട്ട ജില്ലയാണ് ഇടുക്കി. 4,371 പേർ നിരീക്ഷണത്തിൽ അവിടെ കഴിയുന്നുമുണ്ട്. ചികിത്സയിലായിരുന്ന അവസാനത്തെ രോഗിയും വീട്ടിലേക്ക് മടങ്ങി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയും അവിടെ നിന്ന് ലഭിക്കാറുണ്ട്. പോസിറ്റീവായി തുടരുന്നവർ ഇല്ലാത്ത രണ്ടാമത്തെ ജില്ല, അങ്ങനെ ഒരു കാര്യം കൂടി ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അനീഷ, ഇന്നലെ ഡിസ്ചാർജ് ആയി ഒരു രോഗി കൂടി, എന്താണ് വിശദാംശങ്ങൾ? ഇടുക്കിയും രോഗമുക്തമായി വരികയാണല്ലോ. 10 പേരാണ് കോവിഡ്-19 സ്ഥിരീകരിച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ രോഗവിമുക്തരായിരിക്കുന്നു എന്നതാണ് ആരോഗ്യവകുപ്പിന് ഏറ്റവും ആശ്വാസം നൽകുന്ന വിവരം. ഇതിൽ 9 പേരും ആശുപത്രികളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൊടുപുഴ കുമ്മംഗല്ലി സ്വദേശിയായ നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത് കോവിഡ് പകർന്നയാൾ മാത്രമാണ് ഇനി വീട്ടിലേക്ക് പോകാനുള്ളത്. അദ്ദേഹം രോഗവിമുക്തനായി ഐസൊലേഷൻ വാർഡിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് തൽക്കാലം മാറ്റാത്തത്. നാളെ അദ്ദേഹം വീട്ടിലേക്ക് മാറുമെന്ന സൂചനയും നൽകിയിരിക്കുന്നു. എന്തായാലും ഈ 10 പേരുമായി ബന്ധപ്പെട്ടും വളരെ ഊർജിതമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടുക്കിയിൽ നടന്നത്. അവരുടെ കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തിയ ആളുകളെ കൃത്യമായ സമയങ്ങളിൽ കണ്ടെത്തുകയും ചെയ്യാൻ കഴിഞ്ഞതാണ് കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാതിരിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും ഇടുക്കി ജില്ല ഇപ്പോൾ കോവിഡ് വിമുക്തമായി മാറിയെങ്കിലും ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ ഭാഗമായ തേനിയിലടക്കം കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലേക്ക് അവിടെ നിന്നും ആളുകൾ നുഴഞ്ഞു കയറുന്നതിനുള്ള ശ്രമങ്ങളും ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ് എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിലടക്കം കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ലോക്ക്ഡൌൺ വളരെ ഫലപ്രദമായി തന്നെ മുന്നേറുന്നു. ആളുകൾ കാര്യമായി ഇപ്പോൾ പട്ടണത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയില്ല. അത്യാവശ്യ സാധന സാമഗ്രികളുടെ കടകൾ പോലും തുറക്കുന്നില്ല. അവശ്യം സാമഗ്രികൾ വേണമെങ്കിൽ എസ്റ്റേറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പോലീസ് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നുള്ള, പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ ലംഘിച്ച് പട്ടണങ്ങളിലേക്കും മറ്റും എത്തുന്ന വാഹനങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. കൃത്യമായ അനുമതി ഇല്ലാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന നടപടികളും ഉണ്ടായിരുന്നു. സനീഷ് കുമാറാണ് ഇടുക്കി ജില്ലയിലെ സാഹചര്യം വ്യക്തമാക്കിയത്. നമുക്കിനി കൊല്ലം ജില്ലയിലേക്ക് പോകണം. അവിടെ കേസുകൾ അടുത്ത ദിവസങ്ങളിൽ, ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കേസുകൾ കൂടിയ ഒരു ജില്ലയാണ് അവിടെ. 7 കേസുകൾ അത്തരത്തിൽ കൊല്ലത്തുണ്ട്. 6,464 പേർ നിരീക്ഷണത്തിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമീപ ദിവസങ്ങളിൽ. പക്ഷേ എന്നാലും ഈ കേസുകൾ ആദ്യഘട്ടത്തിൽ രോഗബാധിതരില്ലാത്ത ജില്ലയായിരുന്നു. പക്ഷേ ഇപ്പോൾ 7 കേസുകളായി അവിടെ വർദ്ധിച്ച സാഹചര്യമുണ്ട്. എന്താണ് വിനോദ കൊല്ലത്തെ സാഹചര്യം? ഈസ്റ്റർ പ്രമാണിച്ച പരിശോധന, പോലീസിന്റെ പരിശോധന അവിടുത്തെ മാർക്കറ്റുകളിൽ കർശനമാണ് എന്നറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പുതുതായി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു വർദ്ധന തന്നെയാണ്. 7 പേർ ഇപ്പോഴും പാലപ്പെട്ട് ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായെന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ ചിലർക്കെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആശുപത്രി വിടാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. സമൂഹ വ്യാപനത്തിന്റെ ആശങ്കയോ ഭീതിയോ ഈ ഘട്ടത്തിൽ ജില്ലയിൽ വേണ്ട എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. കാരണം വിദേശത്ത് നിന്ന് വന്നവരോ അല്ലെങ്കിൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ സമ്മേളനം കഴിഞ്ഞ് മടങ്ങിയെത്തിയവരും അവരുമായി അടുത്ത് ഇടപഴകിയ ആൾക്കാരും, അവർക്ക് മാത്രമാണ് ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഈ ഘട്ടത്തിലും കൊല്ലം ജില്ലയെ സംബന്ധിച്ചില്ല. മറ്റൊന്ന് മത്സ്യവിപണിയുമായി ബന്ധപ്പെട്ടാണ്. മായം കലർന്ന മത്സ്യം
വലിയ തോതിൽ ജില്ലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 21,000 കിലോ മത്സ്യം സമീപ ദിവസങ്ങളിൽ പിടികൂടി എത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ ഘട്ടത്തിൽ കടൽ മാർഗം ഇവിടേക്ക് വൈകിയ മത്സ്യം കൊണ്ടുവരാൻ നീക്കം നടന്നു. അതിന് തീരസംരക്ഷണ സേനകൾ കടലിലെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എക്സൈസിന്റെ പരിശോധനയാണ് മറ്റൊരു കാര്യം. കർശനമായ പരിശോധനകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 4 കേസുകൾ കൊല്ലത്തെ സമഗ്ര ചിത്രം പങ്കുവച്ചത്. നമുക്ക് ഈ വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിൽ രതീഷ് വാസുദേവനുണ്ട്. അവിടെ ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10,695 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ലയാണ്. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ 201 നെഗറ്റീവാണ്. ഇനി 10 ഫലം അവിടെ ലഭിക്കാനുമുണ്ട്. ആ ജില്ലയെ സംബന്ധിച്ച സാഹചര്യം, ഏറ്റവും പുതിയ സാഹചര്യം അങ്ങനെയാണ്. രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. വയനാട്ടിൽ നിന്ന് ആശ്വാസത്തിന്റെ വാർത്തകൾ തന്നെയാണ് നൽകാനുള്ളത്. പുതിയ കോവിഡ് പോസിറ്റീവ് ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, സമ്പർക്ക വിലക്കിൽ ഏർപ്പെട്ട് വീടുകളിൽ കഴിഞ്ഞിരുന്ന 2,000+ ആളുകൾ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 ആശുപത്രി വിട്ടിരിക്കുന്നു. പോരാത്തതിന് സാമ്പിളുകൾ അയക്കുന്ന പരിശോധനയ്ക്ക് അയക്കുന്ന സാമ്പിളുകളിൽ ഭൂരിപക്ഷവും നെഗറ്റീവാവുന്നതും എല്ലാം ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും സമൂഹ വ്യാപനം തടയുന്നതിനുള്ള കർശന നടപടികളാണ് പോലീസ് ഇപ്പോഴും തുടരുന്നത്. 1,400+ കേസുകൾ ഇത് സംബന്ധിച്ചെടുത്തു. 800+ വാഹനങ്ങൾ പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം ഡ്രോൺ ഉപയോഗിച്ചുള്ള കർശന പരിശോധനയും നിരീക്ഷണവും കർശനമാക്കും. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടുള്ള അത്തരത്തിൽ വാഹനങ്ങൾ കൂടുതൽ നിരത്തിലിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന മുൻനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരും ഒക്കെ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഇത്തരം ആഘോഷങ്ങൾ, അത്തരത്തിൽ കൂട്ടായ്മകളൊക്കെ ഉണ്ടാകാൻ, ആൾക്കൂട്ടമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം കർശനമായ പരിശോധനയും നിരീക്ഷണവുമാണ് പോലീസ് വയനാട്ടിൽ നടത്തുന്നത്. നമുക്കിനി കോട്ടയം ജില്ലയിലേക്ക് പോകണം. അവിടെ കേസുകളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ കേസുകളൊന്നുമില്ലാത്ത ജില്ലയാണ്. കോവിഡ് വ്യാപനം, കോവിഡ് പോസിറ്റീവായ ആളുകൾ ആരുമില്ല. 2,593 പേർ മാത്രം നിരീക്ഷണത്തിലുണ്ട്. കുറച്ച് വീണ്ടും വാർത്തകൾ വരുന്നത് അയക്കുന്ന സാമ്പിളുകളൊക്കെ നെഗറ്റീവ് ആകുന്ന സാഹചര്യവും ജില്ലയിലുണ്ട്. അവിടെ നിന്ന് ജി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, ആശുപത്രി നിരീക്ഷണത്തിലെത്തിയവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷേ എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? April 8 ആലപ്പുഴയിൽ രോഗം സ്ഥിരീകരിച്ച ആൾക്കൊപ്പം യാത്ര ചെയ്ത രണ്ടുപേരുടെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായിരിക്കുന്നത്. ഇവർ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുകയും തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു. അങ്ങനെ കാറിൽ സഞ്ചരിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശി, ഒപ്പം തന്നെ മാഞ്ഞൂർ സ്വദേശിയായ കാർ ഡ്രൈവർ, ഈ രണ്ടുപേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇയാൾ ആലപ്പുഴയിലേക്ക് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ളവരുടെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട്. 6 പരിശോധനാ ഫലം ഇനി വരാനുമുണ്ട്. എന്തായാലും വളരെ ആശങ്കയോടുകൂടി കണ്ടതാണ്. കാരണം ഒരേ യാത്ര ചെയ്യുകയും അവർക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആകുമോ എന്നൊരു ആശങ്ക ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചുണ്ട്. ആ ഒരു ആശങ്ക തൽക്കാലത്തേക്കെങ്കിലും നീങ്ങിയിരിക്കുന്നു. എന്തായാലും കാര്യമായ പ്രതിസന്ധികളൊന്നും കോട്ടയത്തില്ല. പരിശോധനകൾ അതിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. പൊതുവിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെ നോക്കിക്കഴിഞ്ഞാൽ ജാഗ്രതയോടുകൂടി പോകുന്നുണ്ട്. പക്ഷേ ആശങ്കയ്ക്ക് കാര്യമായ വകയില്ലാത്ത ജില്ല തന്നെയായി കോട്ടയം തുടരുകയാണ്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും വീട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. വീട്ടിലെ ടിവി ലോക്ഡൌൺ കാലത്തെ ബോറടി മാറ്റാൻ താരങ്ങൾ പലരും വേറിട്ട വഴികൾ അന്വേഷിക്കുകയാണ്. അച്ഛന്റെ മുടി മുറിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് അർച്ചന കവി ഈ ലോക്ഡൌൺ കാലത്ത് താരമായത്. അതോടെ ഈ കാഴ്ചയിലൂടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Sorry sir, this is a celebrity saloon. Okay, I'll take this also.